വർഷത്തിൽ 12 ദിവസം മാത്രം പാർവതീദേവിയുടെ നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ വെള്ളാരപ്പള്ളി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ മഹാദേവനും ശ്രീ പാർവതിയുമാണ് ഇവിടത്തെ പ്രതിഷ്ഠ. കിഴക്ക് ദർശനമായുള്ള ഈ ക്ഷേത്രത്തിൽ മഹാദേവന് കിഴക്കോട്ടും പാർവതീദേവിയെ പടിഞ്ഞാറോട്ടും ദർശനമാക്കി ഒരു ശ്രീകോവിലിൽ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ഗണപതി, അയ്യപ്പൻ, മഹാവിഷ്ണു, ഭദ്രകാളി, സതീദേവി, നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. സതീദേവി പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം. ഇവിടെ ധനുമാസത്തിലെ തിരുവാതിരനാൾ 12 ദിവസം മാത്രമേ ശ്രീ പാർവതീദേവിയുടെ നട തുറക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭക്തജനത്തിരക്കും വളരെ കൂടുതലാണ്. ഇതിന് നടതുറപ്പുത്സവം എന്നറിയപ്പെടുന്നു. സ്ത്രീകൾ ധാരാളം വരുന്നതുകൊണ്ട് സ്ത്രീകളുടെ ശബരിമല എന്നും പറയുന്നു. ഇവിടെ മംഗല്യ തടസ്സം, ദാമ്പത്യ ദുഃഖം എന്നിവ അനുഭവിക്കുന്നവർക്ക് ദേവിയെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുന്നുണ്ട്. 12 ദിവസം മാത്രം നട തുറക്കുന്നതിൽ ഒരൈതിഹ്യമുണ്ട്. പൂജ കഴിഞ്ഞാൽ ശ്രീകോവിലിൽ ശ്രീകോവിലിൻ്റെ തിടപ്പള്ളിയിൽ മറ്റാർക്കും തന്നെ പ്രവേശനമുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു നമ്പൂതിരി ഒരു ദിവസം ഒളിഞ്ഞു നിന്ന് തിടപ്പള്ളിയിലേക്ക് നോക്കുകയും അവിടെ സർവാഭരണഭൂഷിതയായ പാർവതീദേവി മഹാദേവന് നിവേദ്യം തയ്യാറാക്കുന്നത് കണ്ടു. കണ്ട് അതിശയത്തോടെ, "അമ്മേ, ദേവി, ജഗദമ്പേ" എന്ന് ആ നമ്പൂതിരി ഉറക്കെ വിളിച്ചു പറഞ്ഞു. കോപാകുലയായ ദേവി ഉടൻ തന്നെ അവിടം വിട്ടു പോകാൻ തീരുമാനിച്ചു. എന്നാൽ അതീവ ദുഃഖിതനായ ആ നമ്പൂതിരി ക്ഷമ ചോദിച്ച് മാപ്പപേക്ഷിക്കുകയും ചെയ്ത് വളരെയധികം ദുഃഖിച്ചത് കണ്ട് ദേവിക്ക് ദയ തോന്നി. ദേവി ഇപ്രകാരം അരുളി ചെയ്തു: ധനുമാസത്തിലെ തിരുവാതിരനാൾ മുതൽ ഭക്തജനങ്ങൾക്ക് 12 ദിവസം ദർശനം നൽകുമെന്നും അപ്പോൾ വന്ന് കാണുന്ന ഭക്തർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവുമെന്നും ദേവി അരുളി ചെയ്തു. അങ്ങനെയാണ് പാർവതീദേവിയുടെ നട 12 ദിവസം മാത്രം തുറക്കുന്നതും അനുഗ്രഹം തരുന്നതും.